Laplace transformation in part 4. Discussing the topic method of convolution. Method of convolution. Definition by another convolution of two functions f and g denoted f star g is defined by f star g of t equal to integral 0 to t f of u g of t minus u du or f of f star g of t equal to 0 to t f of t minus u g of u du. Parthanda, ibada f and g um angattu maariyalum prashnalla alle. Ibada f t minus u aanu, ibada g t minus u aanu. Namukku oru question like poga. First question, find 1 star 1 where star denote the convolution. നമുക്കറിയാലോ എന്താണ് ഡെഫിനിഷൻ കോൺവല്യൂഷന്റെ. എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇവിടെ എഫ് നമുക്ക് ഇഷ്ടത്തിൽ സെലക്ട് ചെയ്യാം. ഇവിടെ എഫ് രണ്ടും ഒന്നല്ലേ, എഫ് ജിയും ഏതെടുത്താലും വണ്ണും വണ്ണാണ്. അപ്പോൾ എഫ് ഓഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഞാൻ വൺ എടുത്തു, അതേപോലെ ജി ഓഫ് ടി എന്ന് പറഞ്ഞതും വൺ എടുത്തു. ഇനി ഇവിടെ വരുമ്പോൾ എന്താണ്, എഫ് ഓഫ് യു ആണ്. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറയുമ്പോൾ എന്താ ഫംഗ്ഷൻ വരിക അല്ലേ, ഇവിടെ ടി എന്ന വേരിയബിൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ വൺ തന്നെ ആവും. ഇനി ജി ഓഫ് ടി ഇങ്ങോട്ട് വരുമ്പോൾ ജി ഓഫ് ടി മൈനസ് യു ആണ് വരുന്നത്. അപ്പോൾ ജി ഓഫ് ടി മൈനസ് യു അല്ല, ഇവിടെ ടി എന്ന ടേം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്താ വരും, വൺ തന്നെ വരും. അപ്പോൾ എന്താ, എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു സീറോ ടു ടി എഫ് ഓഫ് യു വൺ ആണ് ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു അതും വൺ ആണ് ഡി യു. അപ്പോൾ എന്താവും, ഇൻറ്റഗ്രൽ സീറോ ടു ടി ഡി യു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും യു വരും. അപ്പോൾ സീറോ ടു ടി, അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ ടി മൈനസ് സീറോ എന്തായി ആൻസർ ടി വരും. അപ്പോൾ വൺ സ്റ്റാർ വണ്ണിൻ്റെ കോൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാതെ ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടി സ്റ്റാർ ഇ റേസ് ടു ടി വേർ സ്റ്റാർ ഡിനോട്ട് ദി കോൺവല്യൂഷൻ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ ചെയ്താൽ കോൺവല്യൂഷൻ്റെ എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. അപ്പോൾ ഇവിടെ നോക്കുക ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ടി എടുത്തു, ഇനി ജി ഓഫ് ടി എന്ന് പറയുന്നത് ഏതെടുക്കുക, ഇ റേസ് ടു ടി എടുത്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ് അല്ലേ, ഇതിൻ്റെ അകത്ത് എഫ് ഓഫ് യു ആണ് വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് യു എന്താവും, ടി മാറി യു ആവും. ഇനി അടുത്ത് ജി ഓഫ് ഇവിടെ ടി മൈനസ് യു ആണ്, അപ്പോൾ എന്ത് വരും, ഇ റേസ് ടു ടി മൈനസ് യു വരും. ഇതിനെങ്ങനെ മാറ്റി എഴുതാം, ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു എന്ന് എഴുതാം. അതൊക്കെ ഇവിടെ ഇൻറ്റഗ്രേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് യു എന്ന് പറയുമ്പോൾ എന്താണ് യു ആണ്. ഈ ജി ഓഫ് ടി മൈനസ് ആണ് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡി യു. അപ്പോൾ ഇ റേസ് ടു ടി കോൺസ്റ്റന്റ്, കാരണം എന്താ ഇവിടെ യുയിലായത് കൊണ്ട്. അപ്പോൾ ഇ റേസ് ടു ടി ഔട്ട് സൈഡ് എടുത്തു, അവിടെ ഇൻറ്റഗ്രൽ സീറോ ടു ടി യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ഡി യു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താക്കി എടുക്കുക, യു ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ലിമിറ്റ് ഇല്ലാതെ തന്നെ ആദ്യം ചെയ്യുന്നത്, അഥവാ സീറോ ടു ടി കൊടുക്കാതെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇൻറ്റഗ്രൽ യു ഇ റേസ് ടു മൈനസ് യു ഡി യു ഈക്വൽ ടു യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് യു ഡി യു മൈനസ് ഇൻറ്റഗ്രൽ ഡി ബൈ ഡി യു ഓഫ് യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് യു ഡി യു ഇൻറ്റു ഡി യു. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു അല്ലേ, ഇ റേസ് ടു മൈനസ് യു ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് യു ബൈ മൈനസ് വൺ. ഇനി മൈനസ് ഇൻറ്റഗ്രൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വണ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് യു ബൈ മൈനസ് വൺ ഡി യു ഈക്വൽ ടു. അപ്പം മൈനസ് ആദ്യം എഴുതി, മൈനസ് യു ഇ റേസ് ടു മൈനസ് യു. ഇനി ഈ മൈനസും ഇവിടുത്തെ ഒരു മൈനസും പ്ലസ് ആയി, ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് യു ഡി യു. ഇനി ഇതിനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈക്വൽ ടു മൈനസ് യു ഇ റേസ് ടു യു
plus and of e raised to minus u by minus 1. The mighty the minus u e raised to minus u e raised to minus u. And then the upper limit, lower limit apply. Integral 0 to t and then u into e raised to minus u du. Now up and down limit minus u e raised to minus u and then 0 to t minus e raised to minus u 0 to t. The upper limit go to combo u ke t e raised to minus t minus minus of 0 e raised to minus 0. Minus e raised to minus t minus e raised to minus 0. So, e term and the minus t e raised to minus t I is the total 0 I. Ni ibade minus of e raised to minus t. E raised to minus 0 0 in the so, e raised to 0 1 na, minus 1. Ni minus t e raised to minus t. But a bracket room yo, minus e raised to t plus 1. Kainitilla and then e raised to t unde gunikana. Alla, I train bagam by the gainade. Nya the other result unde e raised to t in a multiplicina. Upon the e raised to t into minus t e raised to minus t minus e raised to minus t plus 1. Upon the video e raised to t into minus t e raised to minus t minus e raised to t into e raised to minus t plus e raised to t bracket room here. If we look e raised to t e raised to minus t and here now e raised to t into minus t. If we have e raised to t minus t plus e raised to t, then now e raised to 0 into minus t minus e raised to 0 plus e raised to t. Now, this is 1 into minus t, 1 plus e raised to t. Now, this is minus t, minus 1, e raised to t. So, this is the f star g of t. First question, find e raised to t star e raised to minus t, where star denotes the convolution. What do you mean? F definition is f star of star g of t equal to integral 0 to t f of u g of t minus u du. But f of t in the value okay start random e raised to t in the function either one day in f of t e raised to t either to ni g of t in the other e raised to minus t above and now f of u in the value e raised to u I marum g of t minus u in the value and now e raised to minus of t minus u. Padim bracket remove minus t plus u. E raised to minus t e raised to u I. And the a integration like apply. Pandam integral 0 to t f of u na e raised to u into e raised to g of t minus u na e raised to minus t into e raised to u du. But e raised to minus t constant aanu with respect to u ayidu kondu adu outside varu kondam e raised to minus t integral 0 to t e raised to u into e raised to u du rendu add cheyandam e raised to minus t integral 0 to t e raised to 2u du integrate cheyumbo e raised to minus t e raised to 2u by 2 varu upper limitum kondam lower limit 0 to t aanu. Nee, India, in the upper limitum, lower limitum, apply here. Upon the verum equal to e raised to minus t and a 2 in outside the two. For what can the video e raised to 2u 0 to t? Another no come left t 2u a video upper e raised to t. The upper limit apply more and the e raised to minus t by 2 e raised to 2 into t minus e raised to 2 into 0 equal to e raised to minus t by 2 e raised to 2t minus e raised to 0. So multiply chia 2 in order to 1 by 2 multiply chia e raised to 2t into e raised to minus t
minus e raised to minus t into e raised to 0. E raised to 0 in the parnyal 1 and 1 by 2. Then and add e raised to ti from e raised to minus t. Ni e 2 in and one e raised to t minus e raised to minus t by 2i. Either an equation in sin h t the hyperbolic function on 1. Then find e raised to a t star e raised to b t where star denote the convolution. Path in the definition f star g of t equal to integral 0 to t f of u g of t minus u du. F of t in the version e raised to a t I select here. G of t in the version e raised to bt I select here. In f of u in the version bandam, e raised to a u I mark. Current take on a u. Yata g of t minus u in the version e raised to b into t minus u. For b in the multiple b bt minus bu. Split t bandam, e raised to bt into e raised to minus bu. ഈ ഇന്റഗ്രേഷൻ ലേക്ക് വരുമ്പോൾ ഇന്റഗ്രൽ 0 ടു t f ഓഫ് u എന്ന് പറയുമ്പോൾ e റൈസ് ടു a u g ഓഫ് t മൈനസ് u എന്ന് e റൈസ് ടു b t ഇൻടു e റൈസ് ടു മൈനസ് b u du. ഈ du ആയതുകൊണ്ട് ഈ ടേം എന്താണ് കോൺസ്റ്റന്റ് ആണ് ഔട്ട്സൈഡ് വരും. അപ്പോൾ e റൈസ് ടു b t ഇന്റഗ്രൽ 0 ടു t e റൈസ് ടു a u മൈനസ് b u അല്ലേ ഒരുമിച്ച് എഴുതിയപ്പോൾ ഇന്റഗ്രൽ 0 ടു t e raised to a u മൈനസ് b രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതിയിട്ടുള്ളൂ du. ഇത് രണ്ടിലും ആര് കോമൺ ഉണ്ട്? u കോമൺ ഉണ്ട്. അപ്പൊ e raised to b t ഇന്റഗ്രൽ 0 ടു t കോമൺ ആക്കിയിട്ട് എന്ത് ചെയ്തു? യുവിനെ പുറത്തപ്പെട്ടു. അപ്പൊ a മൈനസ് b ഇൻറ്റു യു ഡി യു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to b t e raised to a മൈനസ് b u by a മൈനസ് b 0 ടു t ലിമിറ്റ്. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ ഈക്വൽ ടു ഇ റേസ് ടു ബി ടി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഞാൻ ബി എ മൈനസ് ബിനെ ആദ്യം എടുത്തെഴുതി, പിന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു എ മൈനസ് ബി ഇൻറ്റു ടി മൈനസ് ഇ റേസ് ടു എ മൈനസ് ബി ഇൻറ്റു 0. അപ്പോൾ എന്താ ഇ റേസ് ടു ബി ടി ബൈ എ മൈനസ് ബി e raised to a minus b into t minus e raised to 0. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. അടുത്ത സെക്ഷൻ ആണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. കോൺവൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻവേഴ്സ് കാണാമെന്ന് ഇവിടെ റിസൾട്ട് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് എൽ എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആണെങ്കിൽ പോലും എങ്ങനെ ചെയ്യാം നമുക്ക്? F star g of t integral 0 to t f of u g of t minus u g du എന്ന് കണ്ടിരിക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്വസ്റ്റ്യൻ, യൂസിങ് കോൺവല്യൂഷൻ മെത്തേഡ് ഫൈൻഡ് എൽ ഇൻവേഴ്സ് 1/s - a² അപ്പോൾ ആദ്യം ആ തന്നത് എഴുതുക s - a² എഴുതുക. അപ്പോൾ എസ് മൈനസിനെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ എസ് മൈനസ് എങ്ങനെ എഴുതുക? 1/s - a ഇൻറ്റു 1/s - a. ഈ തന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക, എസ് ഇതിനെ ജി ഓഫ് എസ്. നമുക്കറിയാം എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ഈ ഇവിടെ എല്ലിനെ ഒരു ഇൻവേഴ്സിന്റെ മൾട്ടിപ്പിൾ എന്താകും വരും? എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് ആ റിസൾട്ട്. അതേപോലെ എന്താ പറയാം, എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ജി ഓഫ് എസ് ആണ്. അങ്ങനെ എല്ല് മാറ്റിക്കഴിഞ്ഞാൽ എന്താവും? ജി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ് ആണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ? എൽ ഓഫ് എഫ് ഓഫ് ടി അല്ലേ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെറും എഫ് ഓഫ് ടി എഴുതാണ്. എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയി. ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? എന്താണ്? 1/s - a ആണ്. അപ്പോൾ 1/s - ന്റെ ലിമിറ്റ് അല്ലെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്താ? ഇ റേസ് ടു എ ടി ആണ്. ഇനി അടുത്തത് ജി ഓഫ് ടി. ജി ഓഫ് ടി എൽ ഇൻവേഴ്സ് ജി ഓഫ് എസ് ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ജി ഓഫ് എസ് നമ്മൾ എടുത്തത് എന്താണ്? 1/s - a ആണ്. അപ്പോൾ എന്താ? അതും ഇ റേസ് ടു എ ടി ആണ്. ഇനി എന്ത് ചെയ്യാം?
equation like apply and then equation and then L inverse of like, f of s into g of s equal to f star g of t equal to integral 0 to t f of u g of t minus u du. നീ ഇവിടെ നമുക്കറിയാം അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിയത് ഇ റേസ് ടു എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ യു ആയി കിട്ടും. ഇനി അടുത്തതാ ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുമ്പോൾ എന്താവും ഇ റേസ് ടു എ ഇൻറ്റു ടി മൈനസ് യു. അതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ടി മൈനസ് എ യു, അതിന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു. അപ്പോൾ എന്ത് ചെയ്യാം ഈ ഇൻറ്റഗ്രേഷനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ യു, ഈ ജി ഓഫ് ടി മൈനസ് യു എന്ന ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ഡി യു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എയും ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താവും സീറോ ആയിപ്പോയി അല്ലേ. അപ്പോൾ ഈ ഇത് സീറോ ടു ടി ഇ റേസ് ടു അല്ല എ യു മൈനസ് എ യു ഇൻറ്റു ഇ റേസ് ടു എ ടി ഡി യു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, അത് സീറോ ആയിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി എന്ത് വരും, ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി അപ്പോൾ എന്തായി ഇ റേസ് ടു എ ടി ഡി യു. ഇവിടെ ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, കാരണം ഇവിടെ ഡി യു ആയതുകൊണ്ട്. അപ്പോൾ ഇ റേസ് ടു എ ടീനെ ഔട്ട് സൈഡ് എടുക്കുക, ഇല്ലെങ്കിൽ സീറോ ടു ടി ഡി യു. ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, അപ്പോൾ ടി അല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു സീറോ ടു ടി. അപ്പോൾ ഇ റേസ് ടു എ ടി ഇൻറ്റു ടി മൈനസ് സീറോ വരും. അപ്പോൾ എന്താ വരിക, ടി ഇൻറ്റു ഇ റേസ് ടു എ ടി ആണ് ആൻസർ. ദി കോൺവല്യൂഷൻ മെത്തേഡ് ഫൈൻഡ് ദി എൽ ഇൻവേഴ്സ് 1/s² ഇൻറ്റു എസ് മൈനസ് എ ആണ്. ആദ്യം എടുത്ത് ചെയ്താൽ എന്താണ് 1/s² ഇൻറ്റു എസ് മൈനസ് എ, അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഫസ്റ്റ് 1/s² ചെയ്താൽ പിന്നെ 1/s - ചെയ്ത, ഇതിനെ എന്ത് ചെയ്യുക ക്യാപിറ്റൽ എഫ് ഓ എസ് ആക്കി ചെയ്താൽ ഇതിനെന്ത് ചെയ്യുക ക്യാപിറ്റൽ ജി ഓഫ് എഫ് ആയി സെലക്ട് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസ് ഈക്വൽ ടു 1/s². ഈ ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/s - എ ആണ്. നമുക്കറിയാം എന്താണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s². 1/s² ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ ടി ആണ്. ഇനി അടുത്തത് എന്താണ് ജി ഓഫ് ടി. ജി ഓഫ് ടി എന്ന് പറയുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1/s - ആണ്. അതറിയാം എന്താണ് ഇ റേസ് ടു എ ടി ടി. എന്ത് ചെയ്യാം, എന്നിട്ട് ഇക്വേഷനിലേക്ക് ഇട്ടോളൂ. അപ്പോൾ എന്താവും ഇക്വേഷൻ എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി എന്താണ് എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായി എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താവും യു ആയി മാറും. ഇനി അടുത്തത് ജി ഓഫ് ടി എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടിയത് എന്താണ് ഇ റേസ് ടു എ ടി ആണ്. അങ്ങനെ ആകുമ്പോൾ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് എന്ത് വരും, ഇ റേസ് ടു എ ഇൻറ്റു ടി മൈനസ് യു. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഇ റേസ് ടു എ ടി മൈനസ് എ യു അല്ലെ, സ്പ്ലിറ്റ് ചെയ്തുമ്പോൾ എ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു. ഇനി എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷനിലേക്ക് കൊടുക്കുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടി. ഇനി എഫ് ഓഫ് യു എന്ന് പറയുമ്പോൾ യു ആണ്, ജി ഓഫ് ടി മൈനസ് ആണ് ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ഡി യു. ഇവിടെ നോക്കുക, ഇ റേസ് ടു എ ടി കോൺസ്റ്റന്റ് ആണ് ഔട്ട് സൈഡും, ഇ റേസ് ടു എ ടി ഇൻറ്റഗ്രൽ സീറോ ടു ടി. കാരണം എന്താ, ടി എന്ന വേരിയബിളാണ് ഇവിടെ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് യുവിലായതുകൊണ്ടാണ്. അപ്പോൾ യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ഡി യു. എന്ത് ചെയ്യുക, ആദ്യം എ ഇൻറ്റഗ്രൽ സീറോ ടു ടി എ യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക.
ആദ്യം ലിമിറ്റിലാണ് ചെയ്യുന്നത്. യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ഡി യു ഈക്വൽ ടു യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എ യു ഡി യു മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി യു ഓഫ് യു ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എ യു ഡി യു ഡി യു ഈക്വൽ ടു യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ബൈ മൈനസ് എ മൈനസ് ഇൻറ്റഗ്രൽ വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു ബൈ എ മൈനസ് എ ഡി യു. ഇനി എന്ത് ചെയ്യുക, ഗുണി എ യു ഈക്വൽ ടു മൈനസ് യു ബൈ എ ഇൻറ്റഗ്രൽ മൈനസ് എ യു. ഇനി മൈനസ് മൈനസ് പ്ലസ് ബാക്കി എന്ത് വരും, വൺ ബൈ എ ഇൻറ്റഗ്രൽ മൈനസ് എ യു ഡി യു. ഇനി വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എ യു ബൈ എ ഇൻറ്റഗ്രൽ എ യു പ്ലസ് വൺ ബൈ എ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എ യു ബൈ മൈനസ് എ വരും. ഈക്വൽ ടു മൈനസ് യു ബൈ എ ഇ റേസ് ടു മൈനസ് എ യു മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ യു. ഇനി എന്ത് ചെയ്യാം, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആൻഡ് ഇൻറ്റഗ്രൽ സീറോ ടു ടി യു ഇ റേസ് ടു മൈനസ് എ യു ഡി യു ആണ്. അപ്പം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ യു ബൈ എ ഇ റേസ് ടു മൈനസ് എ യു സീറോ ടു ടി മൈനസ് വൺ ബൈ എ സ്ക്വയർ കോൺസ്റ്റന്റ് പുറത്തേക്ക് വന്നു ഇ റേസ് ടു മൈനസ് എ യു സീറോ ടു ടി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താവും, മൈനസ് ടി ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ മൈനസ് മൈനസ് സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു സീറോ ബൈ എ. ഈ മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു സീറോ. ഇവിടെ നമുക്ക് ഇത് സീറോ ഇൻറ്റു ടേം എടുത്ത് മൊത്തം സീറോ ആയിപ്പോയി. ഇവിടെ എ ഇൻറ്റു സീറോ ആകുമ്പോൾ മുകളിൽ സീറോ ആയി ഇ റേസ് ടു സീറോ ആയി മാറി. ഈക്വൽ ടു മൈനസ് ടി ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ ഈ മൈനസ് സീറോ മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് ഇ റേസ് ടു സീറോ ടു മൈനസ് ടി ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ ഈ മൈനസ് സീറോ ക്യാൻസൽ മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ ടി ഇ റേസ് ടു സീറോ വൺ ആണ്. ഇനി വൺ ബൈ എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടി ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ ടി ഈ മൈനസ് മൈനസ് പ്ലസ് വൺ ബൈ എ സ്ക്വയർ എ ടി. നമ്മളിപ്പോൾ ചെയ്തു വെച്ചത് എന്തായിരുന്നു, ഇൻറ്റഗ്രൽ സീറോ ടു ടി യു ഇൻറ്റു ഇ റേസ് എ യു ഡി യു ആണ്. ഇനി എന്ത് ചെയ്യുക, അതിനെ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, ഇ റേസ് ടു എ ടി ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ടി യു ഇ റേസ് ടു മൈനസ് എ യു ഡി യു ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു മൈനസ് ടി ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ മൈനസ് വൺ ബൈ എ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എ ടി പ്ലസ് വൺ ബൈ എ സ്ക്വയർ. ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ എന്താവും, മൈനസ് ടി ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ മൈനസ് ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ബൈ എ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ. ഇവിടെ നോക്കുക, ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ സീറോ മുകൾ ഭാഗം സീറോ ആയി, ഇവിടെ അതേപോലെ തന്നെ. അപ്പോൾ എന്താ ഇവിടെ ആൻസർ വരിക, മൈനസ് ടി ബൈ എ ഇ റേസ് ടു സീറോ മൈനസ് ഇവിടെ ഇ റേസ് ടു സീറോ ബൈ എ സ്ക്വയർ ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ. ഇ റേസ് ടു സീറോ വൺ ആണ്. എന്താ മൈനസ് ടി ബൈ എ മൈനസ് വൺ ബൈ എ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എ ടി ബൈ എ സ്ക്വയർ. യൂസിങ് കോൺവല്യൂഷൻ മെത്തേഡ് ഫൈൻഡ് എൽ ഇൻവേഴ്സ് വൺ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഫോർ. അപ്പോൾ എന്ത് ചെയ്യുക, തന്ന ഫംഗ്ഷൻ എടുത്ത് വൺ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഫോർ. ആദ്യം എന്ത് ചെയ്യുക, വൺ ബൈ എസ് എന്ന് ചെയ്ത ഇൻറ്റു വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് ഫോർ. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആക്കി എടുക്കുക, ഇതിനെ ക്യാപിറ്റൽ ജി ഓഫ് എസ് ആക്കി എടുക്കുക. അപ്പോൾ എന്താവും, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു വൺ ബൈ എസ്. ഈ ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ എസ് സ്ക്വയർ പ്ലസ് ഫോർ. ഇനി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. അപ്പൊ എൽ ഇൻവേഴ്സ് വൺ ബൈ എസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് പറയുമ്പോൾ വൺ ആണ്. ഇനി ജി ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ്.
L inverse of 1 by s square plus 4 ആണ് equal to L inverse 1 by ഞാൻ 4 നെ നമുക്ക് മാറ്റി എഴുതാ s square plus 2 square ആണ് 4 ആണ് നമുക്ക് റിസൾട്ട് അറിയാമായിരുന്നു എന്തായിരുന്നു അല്ലേ L inverse a by s square plus a square ആണെങ്കിൽ sin 80 ആണ് ഇവിടെ നോക്ക് ഇവിടെ ആകെ ഒരു കുറവുള്ളൂ അല്ലേ ഇവിടെ 2 ആയി 2 സ്ക്വയർ ഉണ്ട് പക്ഷെ മുകളിൽ എന്തില്ല ഒരു 2 എന്ന ടേം ഇല്ല അപ്പൊ എന്ത് ചെയ്യാം ഒരു 2 കൊണ്ട് ഇവിടെ 1 by 2 എഴുതുക എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യാം ഒരു 2 ഗുണിക്കുക അപ്പൊ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ അപ്പൊ ഈ 2 ഉം 2 വെട്ടിപ്പോയാൽ ഇത് തന്നെ കിട്ടും അപ്പൊ ഇത് റിസൾട്ട് എന്താ വരുന്നത് സൈൻ 80 ആണ് ഇപ്പൊ ഈക്വൽ ടു 1 by 2 സൈൻ 2 ടി ഏ സ്ഥാനത്ത് ഇവിടെ 2 ടി ആയി ഇനി ഇക്വേഷൻ ഉപയോഗിക്കുക അപ്പൊ എന്താവും എൽ ഇൻവേഴ്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആണ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ എഫ് ഓഫ് ടി 1 ആണ് ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ബൈ 2 സൈൻ 2 ടി ആണ് ഇവിടെ ഇവിടെ എന്താ വരുന്നത് ജി ഓഫ് ടി മൈനസ് യു അല്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് വലിയൊരു ഫംഗ്ഷനായി അപ്പോൾ സൈൻ ഓഫ് 2 ഇൻറ്റു ടി മൈനസ് യു വരും അങ്ങനെ സൈൻ ഓഫ് 2 ടി മൈനസ് യു അപ്പോൾ എ സൈൻ എ മൈനസ് ബി എന്ന ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അപ്പോൾ അതിന് പകരം നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു 0 ടു ടി എന്തായിരുന്നു എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു ഡി യു അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി ഇവിടെ എന്താവും എഫ് ഓഫ് ടി അറിയാം 1 അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തന്നെയാണ് വരിക 1 ആണ് വരിക അതേപോലെ ജി ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക 1 ബൈ 2 സൈൻ 2 യു വരും ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ എൽ ഇൻവേഴ്സ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി 1 ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു സൈൻ 2 യു ഡി യു ഇതിൽ 1 ബൈ 2 കോൺസ്റ്റൻ്റ് ആണ് അത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താവും ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ 2 യു ഡി യു നമുക്കറിയാം ഇൻറ്റഗ്രൽ സൈൻ എ ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ ഇൻറ്റഗ്രൽ കോസ് മൈനസ് കോസ് എ ടി ബൈ എ ആണ് ഈക്വൽ ടു 1 ബൈ 2 എന്ത് വരും മൈനസ് കോസ് ഇവിടെ എ സ്ഥാനത്ത് 2 ആണ് 2 യു ബൈ 2 ഇൻറ്റഗ്രൽ 0 ടു ടി ഇവിടെ ഈ 1 ബൈ 2 ഈ 1 ബൈ 2 ഗുണിക്കുമ്പോൾ എന്താവും 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 ഒരു മൈനസ് കൊണ്ട് അതും പുറത്തേക്ക് എഴുതി എന്തായി കോസ് 2 യു 0 ടു ടി അപ്പോൾ 1 ബൈ 2 ഇൻറ്റു 1 ബൈ 2 ആണ് 1 ബൈ 4 അപ്പോൾ മൈനസ് 1 ബൈ 4 എന്ത് വരും അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ കോസ് 2 ടി മൈനസ് കോസ് 2 ഇൻറ്റു 0 വരും ഈക്വൽ ടു മൈനസ് 1 ബൈ 4 കോസ് 2 ടി മൈനസ് കോസ് 0 കോസ് 0 എത്രയാണ് 1 മൈനസ് 1 ബൈ 4 കോസ് 2 ടി മൈനസ് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത് ചെയ്ത് നോക്കുക